നമസ്കാരം, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. ഈ ചാനലിൽ 2020 മാർച്ചിലെ പരീക്ഷ സംബന്ധിയായ ഓരോ പാഠങ്ങളുടെയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ പുതിയ പുതിയ പാഠങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഈ ചാനൽ പരിചയപ്പെടുത്തുക. ഇന്ന് നമ്മൾ ഹിന്ദിയിലെ നോവൽ ചക്രവർത്തി, അല്ലെങ്കിൽ ഉപന്യാസ സമ്രാട്ട്, അല്ലെങ്കിൽ കഹാനി സമ്രാട്ട്, കഥാ ചക്രവർത്തി എന്നൊക്കെ അറിയപ്പെടുന്നതായ വിഖ്യാതനായ പ്രേംചന്ദിൻ്റെ ഠാക്കൂർ കാ കുവാ എന്ന കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായ നോട്ടുകളാണ്, അല്ലെങ്കിൽ പരീക്ഷാ സംബന്ധിയായ നോട്ടുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഠാക്കൂർ കാ കുവാം എന്നുള്ളതിൻ്റെ അർത്ഥം നാടുവഴിയുടെ കിണർ എന്നാണ് അർത്ഥം. ഇവിടെ ഇതിൽ നിന്ന് വരാൻ ഇടയുള്ളതായ ചോദ്യ രൂപങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ആദ്യം ഞാൻ നിങ്ങളെ ഈ പാഠത്തിൻ്റെ ഈ കഥയുടെ സാരാംശം പരിചയപ്പെടുത്തുന്നു. ഡയറി, പത്ര, വാർത്താലാപ്, പട്കഥ, പോസ്റ്റർ, ചരിത്രഗത വിശേഷതായി, ലേഖ്, സമാചാർ എയർപ്പട്ട്, വാക്യ പിരമിഡ്, സഹി മിലാൻ കറി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഠാക്കൂർ കാ കുവാ, അല്ലെങ്കിൽ നാടുവാഴിയുടെ കിണർ എന്നുള്ള ആ കഥയുടെ സാരാംശം, ഉപന്യാസ സമ്രാട്ട് ഓർ കഹാനി സമ്രാട്ട് പ്രേംചന്ദ് കി കഹാനി, നോവൽ ചക്രവർത്തിയും അതുപോലെ കഥാചക്രവർത്തിയുമായ പ്രേംചന്ദിൻ്റെ കഥ. ബീമാർ പതി ജോഖു കോ സ്വച്ഛ് പാനി പിലാനെ കെ ലിയെ ഗംഗി ഠാക്കൂർ കെ കുയേ കെ പാസ് ജാതി, രോഗിയായ ഭർത്താവ് ജോഖുവിന് ശുദ്ധജലം കുടിപ്പിക്കുന്നതിന് വേണ്ടി ഗംഗി നാടുവാഴിയുടെ കിണറിനടുക്കൽ പോകുന്നു. ലേക്കൻ അസഫൽ ഹോ ജാതി, എന്നാൽ അസാധ്യമാകുന്നു, വെള്ളമെടുക്കാൻ സാധ്യത ഇല്ലാതെയാകുന്നു. ജോഖുക്കോ ഗന്ധ പാനി പീനാപ്പെട്ടതായി, ജോഖുവിന് അഴുക്ക് വെള്ളം കുടിക്കേണ്ടതായി വരുന്നു. ഠാക്കൂർ നിമ്നവർഗക്കെ ലോകോ സെ ബുരാ വ്യവഹാർ കർത്ത, ഈ പാഠത്തിൽ നാടുവാഴി താഴ്ന്ന ജാതിയിൽപ്പെട്ടതായ ആളുകളോട് മോശമായി പെരുമാറുന്നു. ഠാക്കൂർക്ക് വ്യവഹാർ സേ പ്രശ്നം ഉഠാനേ കെലിയെ പോയി നീക്കി, ഈ നാടുവാഴിയുടെ പെരുമാറ്റത്തെ ചോദ്യം ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല. ജോഖോർ ഗംഗി നിമ്ന ജാതിക്ക് ഹോണിക്ക് കാരൺ ഉച്ചവർഗക്ക് ലോകോക്ക് കുയേസെ പാനി ലേനയ്ക്ക് അനുമതി ഭി നഹീതി, ഇത് ജോഖോ ഗംഗിയും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പോലുമുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഈ കഹാനി ജാതി പ്രധാസെ സംബന്ധിച്ച്, ഈ ഒരു കഥ ജാതി സമ്പ്രദായത്തിന് എതിരായിട്ടുള്ള, ജാതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു കഥയാണ്. ഇവിടെ നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്ന കാര്യം ഡയറി. ഇതിൽ ഡയറി ചോദിക്കാനിടയുള്ള ഒരു ചോദ്യം ഇതാണ്, ഗംഗി പാനി ഭർണക്കേലിയെ ഠാക്കൂർ കെ കുയമ്പർഗി, ഗംഗി വെള്ളമെടുക്കുന്നതിന് വേണ്ടി, വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടി നാടുവാഴിയുടെ കിണറ്റിൻ്റെ കരയിൽ എത്തി. ഗംഗിനെ അപ്നെ അനുഭവക്കോ ഡയറിക്ക് റൂമിൽ ലിഖാ, ഗംഗി തൻ്റെ അനുഭവം ഡയറിയുടെ രൂപത്തിൽ എഴുതി. ഗംഗിക്ക് വാ ഡയറി കൽപ്പനാകൃതി ലിഖി, ഗംഗിയുടെ ആ ഡയറി സങ്കല്പിച്ചെഴുതുക. ഇതേ ആശയം, അല്ലെങ്കിൽ ഇതേ ഡയറി തന്നെ എഴുതാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം ഇതാണ്, ഠാക്കൂർ കെ കുയേസേ പാനി ലേനെ ഗെയ് ഗംഗിക്കു നിരാശ ഹോക്കർ ലവ് ഠാനപ്പെട, നാടുവാഴിയുടെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയതായ ഗംഗി നിരാശയായി തിരിച്ചു പോരേണ്ടതായി വന്നു. ഗംഗിക്ക് അനുഭവം ഡയറിക്ക് രൂപയിലേക്ക്, ഗംഗിയുടെ അനുഭവം ഡയറിയുടെ രൂപത്തിൽ എഴുതുക. ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം, താരിഖ് ആജ് ഘർമേ സാഫ് പാനി നഹീ താ, തീയതി ഇന്ന് വീട്ടിൽ ശുദ്ധജലം ഉണ്ടായിരുന്നില്ല. പതി ബീമാർ ഹേ, ഭർത്താവ് രോഗിയാണ്. പ്യാസ് കെ മാരേ ഉൻക ഗല സൂക്ക് രഹാ താ, ദാഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊണ്ട വരണ്ടിരുന്നു. മേ രാത്രി അന്ധേരേ മേ രസി ഓർ ഘട ലേക്കർ ഠാക്കൂർ കെ കുയമ്പർഗി, ഞാൻ രാത്രിയുടെ ഇരുട്ടിൽ കയറും കുടവും എടുത്തുകൊണ്ട് നാടുവാഴിയുടെ കിണറിനടുക്കൽ പോയി. ഠാക്കൂർ കെ ദർവാസേ പർ കുശ് ലോക് ബേട്ടേ തേ, നാടുവാഴിയുടെ വീട്ടുവാതിൽക്കൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ജഗത് കെ ആഡ് മേ ബൈഠക്കർ മൗക്കെ കാ ഇന്തസാർ കർത്തിരിക്കി, കിണറിൻ്റെ അവക്കൽ, കിണറിന് ചെയ്തിരിക്കുന്നതായ ആ കിണറിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഞാൻ തക്കം
അല്ലെങ്കിൽ വെള്ളം എടുക്കുന്നതിനുള്ള നല്ല അവസരം നോക്കി ഇരുന്നു. തബ് ദോ സ്ത്രീയാം പാനി ഭർണിയായി, ആ സമയം രണ്ട് സ്ത്രീകൾ വെള്ളം എടുക്കുന്നതിനായി വന്നു. ഛാത്തി ധക് ധക്കർ നൽകി, എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. ജൽദിഹി ഏക് വൃക്ഷയ്ക്ക് അന്ധേരെ സായമേ ജാ ഘടി, പെട്ടെന്ന് തന്നെ ഞാൻ ഒരു വൃക്ഷത്തിൻ്റെ മറവിലേക്ക് ഇരുണ്ട മറവിലേക്ക് മാറി നിന്നു. ദോനോ പാനി ഭർക്കർ ചലുകി, രണ്ടുപേരും വെള്ളം എടുത്തുകൊണ്ട് പോയി. ഠാക്കൂർ ദർവാസ ബന്ദ് കർക്കെ സോനേകി, നാടുവാഴി വാതിലൊക്കെ അടച്ച് ഉറങ്ങാനായി പോയി. മേ കുയങ്കി പാസ് പൗഞ്ചി, ഞാൻ കിണറടുക്കളെത്തി. ചുപ്കേസെ റസീക ബന്ദ ഘടയമിണ്ടാല, ശബ്ദമുണ്ടാക്കാതെ കയറിൻ്റെ കുരുക്ക് കുടത്തിൽ ഇട്ടു. സാഹസ് ബർക്കർ ഘട കുയ്യമിണ്ടാല, ധൈര്യം സംഭരിച്ച് കുടം കിണറ്റിലേക്ക് താഴ്ത്തി. ദോ ചാർ ഹാത് ജൽദി ജൽദി മാറി, രണ്ട് മൂന്ന് തവണ ഞാൻ വളരെ വേഗം മുകളിലേക്ക് വലിച്ചു. ഘട കുയങ്കി മൂത്തക് ആകെ, ഈ കുടം കിണറിൻ്റെ വക്ക് വരെ എത്തി. എക്കായക് ഠാക്കൂർ ക ദർവാസ കുല, പെട്ടെന്ന് നാടുവാഴിയുടെ വീടിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഉസ്കി ആവാ സുൻകർ സബ് ചോട്ട് ഭാഗ്ഷ, അയാളുടെ ശബ്ദം കേട്ട്, നാടുവാഴിയുടെ ശബ്ദം കേട്ട് എല്ലാം ഇട്ടെറിഞ്ഞ് ഞാൻ ഓടി. ഘർ പൗഞ്ച്കർ മേനെ ദേഖാ പതി ഗന്ധ പാനി പീ രഹേ ഹേ, വീട്ടിലെത്തിയപ്പോൾ ഞാൻ കണ്ടു ഭർത്താവ് അഴുക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഹം ക്യാ കറേ ഹം അച്യൂതേന, ഞങ്ങൾ എന്ത് ചെയ്യാൻ, ഞങ്ങൾ അയിത്തമുള്ളവരല്ലേ. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത രണ്ടാമതായി ഇതിൽ നിന്ന് ചോദിക്കാനിടയുള്ള ഡയറി, ജോഖുക്ക് ഗന്ധ പാനി പീനാപ്പട, ജോഖുവിന് അഴുക്ക് വെള്ളം കുടിക്കേണ്ടതായി വന്നു. ജോഖുക്ക് ഉസ് ദിൻകി ഡയറി സങ്കല്പത്തിലേക്ക്, ജോഖുവിൻ്റെ ആ ദിവസത്തെ ഡയറി സങ്കല്പിച്ച് എഴുതുക. ഉത്തരം ഇങ്ങനെ എഴുതാം, താരീഖ് ആജ് ഘർമേ സാഫ് പാനി നിഹിത, തീയതി ഇന്ന് വീട്ടിൽ ശുദ്ധജലം ഉണ്ടായിരുന്നില്ല. മേ കൈ ദിനോസെ ബീമാർക്കും, ഞാൻ അനേകം ദിവസങ്ങളായി രോഗിയാണ്. പ്യാസ് കെ മാറേ മേര ഗല സൂഗ്രഹത, ദാഹം കൊണ്ട് എൻ്റെ തൊണ്ട വരണ്ടിരുന്നു. മേ ഗ്ലോട്ടേമേ പാനിലേക്കർ പീനേക്കിലെ മൂസേലകായ, ഞാൻ ഒരു മുന്ത വെള്ളം എടുത്ത് കുടിക്കുന്നതിന് വേണ്ടി എൻ്റെ ചുണ്ടോട് എൻ്റെ വായോട് അടുപ്പിച്ചു. ഉഫ് കിത്നാ സഖ്ത് ബദ്ബു ഹേ, ഓഹ് എന്തൊരു നാറ്റമാണ്. കൊയ് ജാൻവർ കുയ്യമേ ഗിർക്കർ മറുകയാ ഹോക, ഏതെങ്കിലും മൃഗം കിണറ്റിൽ വീണ് ചത്തിട്ടുണ്ടാകും. മേ മാരെ പ്യാസ്കേക്കാരൻ നാക് ബന്ദ് കർക്കെ ഗന്ധ പാനി പീനാച്ച, ഞാൻ ദാഹത്തിൻ്റെ ആധിക്യം കൊണ്ട് മൂക്കടച്ച് പിടിച്ച് അഴുക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചു. മെര ഹാൽ ലേക്കർ ഗംഗി ഘടാ ലേക്കർ ഠാക്കൂർക്കെ കുയ്യം പെർക്കെ, എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഒരു കുടവും എടുത്തുകൊണ്ട് ഗംഗി നാടുവാഴിയുടെ കിണറ്റിൻ്റെ അടുക്കിലേക്ക് പോയി. മേനെ ഉസേ മനാക്കിയ, ഞാൻ അവളെ എതിർത്തു, അവളെ തടഞ്ഞു. ഠാക്കൂർക്കെ ലോകോങ്കി നസർമേ പടയന്തോ, നാടുവാഴിയുടെ ആളുകളുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ പർവാ കിയ ബിനാ വഹി, അതൊന്നും കാര്യമാക്കാതെ അവൾ പോയി. മേ ഖണ്ടോന്ത കുസ്ക നസർ കർത്താര, ഞാൻ മണിക്കൂറുകളോളം അവളെ കാത്തിരുന്നു. ഗല ബുദീത്തര സൂഗ്രഹത, തൊണ്ട വല്ലാതെ വരളുന്നുണ്ടായിരുന്നു. ഹിർഭി മേം പ്രതീക്ഷ കർത്താര, എന്നിട്ടും ഞാൻ കാത്തിരുന്നു. രാത് ബോധ് ഹോഗേഹെ, രാത്രി വളരെയായി. ഗംഗി അഭീതഗ്നിഹയായി, ഗംഗി ഇതുവരെയായും വന്നില്ല. അബ് സ്വച്ഛ് പാനി കി പ്രതീക്ഷാസേ കോയി ലാഭ്നിഹി, ഇനിയിപ്പോൾ ശുദ്ധജലം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അങ്ങനെ പ്രതീക്ഷ വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഗന്ധ പാനി പീനാഹി പടേക, അഴുക്ക് വെള്ളം കുടിക്കുക തന്നെ വേണം. മേ ലോട്ടാ ലേക്കർ പാനി പീരാഹത, ഞാൻ മൊന്തയെടുത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തബ് ഗംഗി ജോർ സെ ദർവാസ ഖോൽക്കർ കമരയ്ക്ക് അന്തരായി, അപ്പോൾ ഗംഗി ശക്തിയായ വാതിൽ തുറന്ന് മുറിക്കുള്ളിലേക്ക് വന്നു. ഉസ്നെ ഠാക്കൂർക്കെ ഹാക്ക സാര ഹാൽ ബത്തായ, അവള് നാടുവാഴിയുടെ അടുക്കൽ നാടുവാഴിയുടെ വീടിൻ്റെ ഭാഗത്ത് സംഭവിച്ചതായ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. മേനെ ഉസ്സെ ആശ്വാസം ദിയ, ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. ഹം ക്യാക്കരേ ഹം അച്യൂതേന, ഞങ്ങൾ എന്ത് ചെയ്യാൻ, ഞങ്ങൾ അയിത്തമുള്ളവരല്ലേ. ഇതാണ് ഈ പാഠത്തിൽ നിന്ന് വരാനിടയുള്ളതായ രണ്ടാമത്തെ ഡയറി. ഇനി ഇതിൽ നിന്ന് ചോദിക്കാനിടയുള്ളതായ കത്ത് ഇതാണ്, ഠാക്കൂർക്കെ കുയേസെ പാനി ലേന ഗി ഗംഗിക്കോ നിരാശ് ഹോക്കർ ലൗട്ടനാപ്പട, ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയതായ ഗംഗിക്ക് നിരാശയായി തിരിച്ചു വരേണ്ടതായി വന്നു. ഈ പ്രസംഗ പർ ഗംഗി അപ്നി സഹേലിക്ക് നാം പത്ര ലിഖി, ഈ ഒരു സന്ദർഭത്തെ അടിസ്ഥാനമാക്കി
ഗംഗി തൻ്റെ കൂട്ടുകാരിയുടെ പേരിൽ ഒരു കത്തെഴുതുന്നു. ഗംഗി കാ വാ പത്ര സങ്കൽപ് കർക്കിലേക്ക്, ഗംഗിയുടെ ആ കത്ത് സങ്കല്പിച്ച് എഴുതുക. നമുക്ക് ഇങ്ങനെ എഴുതാം, സ്ഥാൻ താരീഖ്, വലത് സൈഡിലായി സ്ഥാൻ താരീഖ്, പ്രിയ സഹേലി, സ്ഥലം തീയതി, പ്രിയ കൂട്ടുകാരി, തും കേസി ഹോ ബാരിഷ് കം ഹുവാനാ യഹാ കൈ ദിനോസേ വർഷ ഹോ റീ, നിനക്ക് സുഖമാണോ, മഴയൊക്കെ കുറഞ്ഞോ, ഇവിടെ അനേക ദിവസങ്ങളായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തുംസേ വിശേഷ് ബാത് ബത്താനേക്കിലേ പത്രലിത്തി, നിന്നോട് ഒരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. കൽ ഘർമേ സാ പാനി നിഹിത, ഇന്നലെ വീട്ടിൽ ശുദ്ധജലം ഉണ്ടായിരുന്നില്ല. പതി ബീമാർ ഹെ, ഭർത്താവ് രോഗിയാണ്. പ്യാസ് കെ മാറി ഉണ്ടെ ഗന്ധ പാനി പീനാ ചഹ, ദാഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് അദ്ദേഹം അഴുക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചു. ലേക്കിൻ മേ മനാക്കിയ, പക്ഷെ ഞാൻ തടഞ്ഞു. മേ രാത്രി അന്ധേരമേ ഠാക്കൂർ കെ കുയ്യം പിറുകി, ഞാൻ രാത്രിയുടെ ഇരുട്ടിൽ നാടുവാഴിയുടെ കിണറ്റിനരക്കിലേക്ക് പോയി. ഠാക്കൂർ കെ ദർവാസെ പർ കുശ് ലോക് ബേട്ടെ, ആ നാടുവാഴിയുടെ വാതിൽക്കൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ജഗക്ക് ആഡ് മേ ബൈഠ് കർ മൗക്കെ കാ ഇന്തസാർ കർത്തിരി, ഞാൻ ആ കിണറ്റിൻ്റെ കരയിൽ കിണറ്റിൻ്റെ കരയിലുള്ളതായ ആ മറവിൽ നിന്നുകൊണ്ട് ഞാൻ തക്കം പാറത്തിരുന്നു. ദോ സ്ത്രീയാം പാനി ഭർക്കർഗി, രണ്ട് സ്ത്രീകൾ വെള്ളം എടുത്തുകൊണ്ട് പോയി. ഠാക്കൂർ ദർവാസ ബന്ദ് കർക്കെ സോനേകയെ, നാടുവാഴി വാതിലൊക്കെ അടച്ച് ഉറങ്ങാനായിട്ട് പോയി. മേ കുയങ്ങി പാസ് പോഞ്ചി, ഞാൻ കിണറിനടുക്കലെത്തി. ചുക്കേസേ രസിക ബന്ദ ഘടയമിണ്ടാല, ശബ്ദമുണ്ടാക്കാതെ ആ കയറിൻ്റെ കുരുക്ക് കുടത്തിലിട്ടു. സാഹസ് ബർഗർ ഘട കുയ്യമിണ്ടാല, ധൈര്യം സംഭരിച്ച് കുടം കിണറ്റിലേക്ക് ഇട്ടു. ദോ ചാർ ഹാ ജൽദി ജൽദി മാറി, രണ്ട് മൂന്ന് പ്രാവശ്യം വളരെ വേഗത്തിൽ മുകളിലേക്ക് വലിച്ചു. ഘട കുയ്യങ്കെ മൂത്തക്കാകെ, കുടം കിണറിൻ്റെ വക്ക് വരെ എത്തി. എക്കായക് ഠാക്കൂർക ദർവാസ കുല, പെട്ടെന്ന് നാടുവാഴിയുടെ വീട്ടിൻ്റെ വാതിൽ തുറന്നു. മേ ഏതേക്കർ വഹാസി ഭാഗ്നിക്കലി, ഞാനിത് കണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഘർ പഞ്ച്കർ മേനെ ദേഖ പതി ഗന്ധ പാനി പീരേഹേ, വീട്ടിൽ എത്തിയപ്പോൾ ഞാൻ കണ്ടു ഭർത്താവ് അഴുക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാര ജയ്സേ നിമ്നവർഗക്കെ ലോകോങ്കോ ഉച്ചവർഗക്കെ ലോകോങ്കോ യഹാസെ പാനി ലേനേക്ക് അനുമതി ഭീ നഹി ഹെ, ഞങ്ങളെപ്പോലുള്ളതായ താഴ്ന്ന ജാതിയിൽപ്പെട്ടതായ ആളുകൾക്ക് ഉയർന്ന ജാതിയിൽപ്പെട്ടതായ ആളുകളുടെ അടുക്കൽ നിന്ന് വെള്ളമെടുക്കാൻ പോലുമുള്ള അനുവാദം ഇല്ല. ഹം ക്യാ കരേൻ, നിങ്ങൾ എന്ത് ചെയ്യും. തുമാരെ ഘർവാലോങ്കോ മേരാ നമസ്കാർ, നിൻ്റെ വീട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. ബച്ചോങ്കോ മേരാ പ്യാർ, കുഞ്ഞുങ്ങൾക്ക് എൻ്റെ സ്നേഹ, കുഞ്ഞുങ്ങളോട് എൻ്റെ സ്നേഹാന്വേഷണം. തുമാരി ജവാബ് കി പ്രതീക്ഷാമേം ഹസ്താക്ഷർ ഗംഗി, നിൻ്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ ഗംഗി. നീ ഇതിന് താഴെ ഗംഗി എന്ന് എഴുതിയിരിക്കുന്നതിനും താഴെയായിട്ട് ഇടത് സൈഡിലേക്ക് ചേർത്ത് സേവാമേം, അതിന് തൊട്ട് താഴെ സേവാമേം എഴുതി നിർത്തിയിരിക്കുന്ന താഴെ നാം പത രണ്ട് ഡോട്ട് ലൈൻ, അതത്രയും ആ സേവാമേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറിയ ബോക്സിനുള്ളിൽ, ഈ ലെറ്റർ മൊത്തത്തിൽ ഒരു വലിയ ബോക്സിനുള്ളിൽ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ലെറ്റർ, ഈ ചോദ്യത്തിന് ഉത്തരം തയ്യാറാക്കേണ്ടത്. അടുത്തത് മറ്റൊരു ലെറ്റർ ഇതാണ്, ജോഖുക്കോ ഗന്ധ പാനി പീനാപ്പട, ജോഖുവിന് അഴുക്ക വെള്ളം കുടിക്കേണ്ടതായി വന്നു. ഇസ് പ്രസംഗ പർ ജോഖു അപ്നെ മിത്രക്കെ നാം പത്ര ലിഖ്ത, ഈ ഒരു സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ജോഖു തൻ്റെ കൂട്ടുകാരൻ്റെ പേരിൽ ഒരു കത്തെഴുതുന്നു. ജോഖു കാ വാഹ് പത്ര സങ്കല്പർക്ക് ലിഖി, ജോഖുവിൻ്റെ ആ കത്ത് സങ്കല്പിച്ച് എഴുതുന്നു. ഇവിടെയും നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ നമുക്ക് എഴുതാം, സ്ഥാൻ താരീഖ് പ്രിയ മിത്ര, സ്ഥലം തീയതി പ്രിയ കൂട്ടുകാര, തും കൈസെ ഹോ കാം കർനേക്കിലേ ജാത്തേ ഹോ നാ യഹാ കൈ ദിനോസേ വർഷ ഹോറി, നിനക്ക് സുഖമാണോ, ജോലിക്കായി പോകുന്നുണ്ടോ. യഹാം കൈ ദിനോസേ വർഷ ഹോറി, ഇവിടെ അനേകം ദിവസങ്ങളായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തുംസേ വിശേഷ് ബാത് ബത്താനേക്കിലേ യഹ് പത്രലിത്ത, നിന്നോടൊരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. മേ കൈ ദിനോസേ ബീമാർ, ഞാൻ അനേകം ദിവസങ്ങളായി രോഗിയാണ്. പ്യാസ് കെ മാരെ മെര ഗല സുഗ്രഹത, ദാഹം കൊണ്ട് എൻ്റെ തൊണ്ട വരളുന്നുണ്ടായിരുന്നു. മേ ഏ ഗ്ലോട്ടേമേ പാനി ലേക്കർ പീനേക്കിലേ മൂസലകായ, ഞാൻ ഒരു മുന്ത വെള്ളം എടുത്ത് കുടിക്കുന്നതിന് വേണ്ടി എൻ്റെ വായോട് അടുപ്പിച്ചു. സത്ത് ബദ്ബൂക്കെ കാരൻ പീ നഹി സക്ക, കടുത്ത ദുർഗന്ധം കാരണം കുടിക്കാൻ സാധിച്ചില്ല.
मारे प्यास के कारण नाक बंद करके गंदा पानी पीना चाहा। ശക്തമായ ദാഹം കൊണ്ട് അഴുക്ക് വെള്ളം മൂക്കടച്ച് പിടിച്ച് കുടിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ലേക്കിൻ ഗംഗിനെ മനാക്കിയ, പക്ഷേ ഗംഗി തടഞ്ഞു. മെരഹാൽ ദേക്കർ ഗംഗി ഘടാ ലേക്കർ ഠാക്കൂർക്കെ കൊയ്യാൻ പറഞ്ഞു. എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഗംഗി കുടവുമെടുത്ത് നാടുവായിയുടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനായി പോയി. മേരയുസേ മനാക്കിയ, ഞാൻ അവളെ തടഞ്ഞു. ഠാക്കൂർക്കെ ലോകോങ്കി നസർമേ പിടയത്തോ, ഞാൻ തടയാനുള്ള കാരണം ഇതാണ്, നാടുവാഴിയുടെ ആളുകളുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ പർവാ കിയേ ബിനാ വകി, അതൊന്നും കാര്യമാക്കാതെ അവൾ പോയി. മേ ഖണ്ടോന്ത ഗുസ്കായി നസർ കർത്തര, ഞാൻ മണിക്കൂറുകളോളം അവളെ കാത്തിരുന്നു. ഗലാ ബുരി തര സൂഗ്രഹത, തൊണ്ട വല്ലാതെ വരളുന്നുണ്ടായിരുന്നു. ഫിർഭി മേ പ്രതീക്ഷ കർത്തര, എന്നിട്ടും ഞാൻ അവളെ കാത്തിരുന്നു. രാത് ബൗദ് ഹോഗേഹേ, രാത്രി വളരെയായി. ഗംഗി അഭിതജ്ഞയായി, ഗംഗി ഇതുവരെയായും വന്നില്ല. അപ്പ് സ്വച്ഛ് പാനി കി പ്രതീക്ഷാസേ കോയിൽ ആഹ്നി, ഇനിയിപ്പോൾ ശുദ്ധജലത്തെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഗന്ധ പാനി പീനാഹി പടയുക, അഴുക്ക് വെള്ളം കുടിക്കുക തന്നെ വേണം. മേ ലോട്ടാലേക്കർ പാനി പീരഹത, ഞാൻ മുന്തയിലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തപ് ഗംഗി ജോർസെ ദർവാസ ഖോൽക്കർ കമരയ്ക്ക് അന്തരായി, അപ്പോൾ ഗംഗി ശക്തിയായി വാതിൽ തുറന്ന് മുറിക്കുള്ളിലേക്ക് വന്നു. ഉസ്നെ ഠാക്കൂർക്ക് ഏഹാക്ക സാര ഹാൽ ബത്തായ, അവൾ നാടുവാഴിയുടെ അടുക്കൽ സംഭവിച്ചതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മേനയുസെ ആശ്വാസന്തിയ, ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. ഹം ക്യാ കരേം, ഞങ്ങൾ എന്ത് ചെയ്യാൻ. ഹം അച്ഛൂതേന, ഞങ്ങൾ ഐത്തമുള്ളവരല്ലേ. തുമാരെ ഘർവാലോങ്കോ മേര നമസ്കാർ, ബച്ചോങ്കോ മേരാ പ്യാർ, നിന്റെ വീട്ടുകാർക്ക് എൻ്റെ നമസ്കാരം, കുഞ്ഞുങ്ങളോട് എൻ്റെ സ്നേഹ അന്വേഷണം. ജവാബ് കി പ്രതീക്ഷാമേം ഹസ്താക്ഷർ ജോഖു, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഒപ്പ് ജോഖു. ഇതിൻ്റെയും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് സേവാമേം എന്നെഴുതി, അതിൻ്റെ തൊട്ട് താഴെ സേവാമേ എന്ന് എഴുതി നിർത്തിയിരിക്കുന്ന ഭാഗത്തായിട്ട് നാം, അതിൻ്റെ തൊട്ട് താഴെ പത, ആ സേവാമേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറിയ ബോക്സിനുള്ളിൽ കൊടുക്കുക. ഇനി നമ്മൾ ഈ പാഠത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നതായ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നതായ മറ്റൊരു ചോദ്യരൂപമാണ് വാർത്താലാപ്. പാനിക്ക് ബദ്ബുക്കെ കാരൻ ഗന്ധ പാനി ന പീനയ്ക്ക് ബരേമേ ഗംഗി ഓർ ജോക്കുക്കെ ബീച്ച് വാർത്താലാപ് തയ്യാറാക്കി. അതായത് വെള്ളത്തിൻ്റെ ദുർഗന്ധം കാരണം അഴുക്ക് വെള്ളം കുടിക്കാൻ സാധിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഗംഗിയും ജോക്കും തമ്മിലുള്ളതായ സംഭാഷണം തയ്യാറാക്കുക. നമുക്ക് ആ സംഭാഷണം ഇങ്ങനെ തയ്യാറാക്കാം. ജോക്കു, ഗംഗി മേര ഗലാ സൂക്രഹാഹേ. ജോക്കു സംഭാഷണം അതിലെ ആദ്യത്തെ ഡയലോഗ് നോക്കിയേ. ഗംഗി, ആ എൻ്റെ തൊണ്ട വരളുന്നു. ഗംഗി, ഏ പാനി ലിജി, ഈ വെള്ളം കുടിച്ചാലും. ജോക്കു, ഉഫ് ഏ കൈസ പാനി ഹേ ബദ്ബുക്കെ കാരൻ പീ നഹി സക്താ, ഓ ഇതെന്തൊരു വെള്ളമാണ്, ദുർഗന്ധ കാരണം കുടിക്കാനേ സാധിക്കുന്നില്ലല്ലോ. ഗംഗി, വാ കേസേ, അതെങ്ങനെ. ജോക്കു, കൊയ് ജാൻവർ കുയ്യമേ ഗിർക്കർ മർഗയാ ഹോക, ഏതെങ്കിലും മൃഗം കിണറ്റിൽ വീണ് ചത്തിട്ടുണ്ടാവും. ഗംഗി, അക്കയാക്കരേം, ഇനി എന്ത് ചെയ്യും. ജോക്കു, തോടെ പാനില്ല, നാക് ബന്ദ് കർക്കെ പീലു, അല്പം വെള്ളം കൊണ്ടുവരൂ, മൂക്കടച്ചു പിടിച്ച് കുടിക്കട്ടെ. ഗംഗി, നെഹി നെഹി, ആപ്കി ബീമാരി ബഡ് ജായകി, വേണ്ട വേണ്ട, താങ്കളുടെ രോഗം വർദ്ധിക്കും. ജോക്കു, ഫേർ മേ ക്യാക്കരും, പിന്നെ ഞാൻ എന്ത് ചെയ്യും. ഗംഗി, മേ ഠാക്കൂർക്കെ കുയേസേ കുശ് പാനിലാവും, ഞാൻ ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് നാടുവാഴിയുടെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരും. ജോക്കു, വേത്തേരെ ഹാത്പാവ് തോടെങ്കിൽ, അവർ നിൻ്റെ കൈയും കാലും ഓടിച്ചിടും. ഗംഗി, മേ തോടി കോശിഷ് കരും, ഞാൻ കുറച്ച് ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ജോക്കു, ഹന്തേക്കെ, നമുക്ക് കാണാമല്ലോ. ഇതാണ് ആദ്യത്തെ വാർത്താലാപ്. ഡയലോഗ് എപ്പോഴും കഥാപാത്രത്തിൻ്റെ പേരിന് അടിയിലേക്ക് കയറ്റി എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത വാർത്താലാപ് ഇതാണ്. ഠാക്കൂർ കെ കുയേം കെ പാസേ വാപ്പസ് ആനേക്ക് ബാ ജോക്കോർ ഗംഗി ബാത് സീത് കറേ. നമ്മൾ ഇതിനു മുമ്പ് കണ്ട വാർത്താലാപ് പോകുന്നതിന് തൊട്ട് മുമ്പുള്ളതായ സംഭാഷണമാണെങ്കിൽ ഇത് നാടുവാഴിയുടെ കിണറ്റിൻ്റെ അടുക്കൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഗംഗിയും ജോക്കും തമ്മിലുള്ളതായ സംഭാഷണം എഴുതാനാണ് പറയുന്നത്. അപ്പം ആ സംഭാഷണം സങ്കല്പിച്ച് എഴുതുക. നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. ജോക്കു, ക്യാ ഹോഗേ ഗംഗി, പാനി മിൽഗിയാ ക്യാ. ജോക്കു ചോദിക്കുകയാണ്, എന്ത് പറ്റി ഗംഗി, വെള്ളം കിട്ടിയില്ലേ. ഗംഗി, നെഹി പാനി ലേനയ്ക്ക് പേലേഹി ഠാക്കൂർ ദർവാസ ഖോൽക്കർ ബാഹറായ, ഇല്ല, വെള്ളം എടുക്കുന്നതിന് മുമ്പ് തന്നെ നാടുവാഴി വാതിൽ തുറന്ന് പുറത്തു വന്നു. ജോക്കു, ക്യാ ഠാക്കൂർ തുമ്പോ ദേഖാഹേ നഹി,
എന്താ നാടുവാഴി നിന്നെ കണ്ടോ ഇല്ലയോ? ഗിനഹി ദേഖനക്കെ പേലെ ഹി മേ കൂത്കർ ഭാഗി, ഇല്ല കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചാടി രക്ഷപ്പെട്ടു, ചാടി ഓടി രക്ഷപ്പെട്ടു. നോക്കൂ, മേനെ പേലെ ഹി ബതായ ഥാന, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. ഗംഗി ആ കേസേക്ക് എന്താ പാനി പിയെങ്കിൽ, ഏ സോച്കർ പാനിയിലെനിക്ക്, താങ്കൾ എങ്ങനെ അഴുക്ക് വെള്ളം കുടിക്കും, ഇത് വിചാരിച്ചിട്ടാണ് ഞാൻ വെള്ളം എടുക്കാൻ പോയത്. നോക്കൂ, ആ തുങ്കോ സമജ്ഞയാക്കിയാ, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ. ഗംഗി ഉച്ചവർഗക്കെ ലോക് ഹംസ ഏസ ക്യോ കർത്തേ ഹേ, ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ നമ്മളോട് എന്താ ഇങ്ങനെ ചെയ്യുന്നത്. അമാരി നിയതി പർ ഇസ് പ്രകാർ ലിഖാഹെ, നമ്മുടെ വിധിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതായത് നമ്മുടെ തലേവര ഭോഗ്നാഹി പടയുക, അനുഭവിക്കുക തന്നെ വേണം. ഗംഗി കഭീയ ബദൽ ജായക, എപ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ. നോക്കൂ, കോൻ ജാനേ, ഈശ്വർ ഹമാരി രക്ഷക്കറി, ആർക്കറിയാം, ഈശ്വരൻ നമ്മളെ രക്ഷിക്കട്ടെ. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് ഈ പിന്നെ പാഠഭാഗത്തിൽ നിന്ന് ഈ കഥയിൽ നിന്ന് വരാവുന്നതായ പട്കഥ. പാനിക്ക് ബദ്ബുക്കെ കാരൻ ഗന്ധാ പാനി എന്നാ പീനയ്ക്കെ ബാരേമേ ഗംഗി ഓർ ജോക്കുക്കെ ബീച്ച് സംവാദ് ഹോറിഹേ, അതായത് വെള്ളത്തിൻ്റെ ദുർഗന്ധ കാരണം വെള്ളം കുടിക്കാൻ പറ്റാത്തതുമായി ബന്ധപ്പെട്ട് ഗംഗിയും ജോക്കിയും തമ്മിൽ ജോക്കവും തമ്മിലുള്ളതായ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സംവാദ്, ഈ സംഭാഷണം പട്കഥയുടെ സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിൽ തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം നമുക്കിങ്ങനെ എഴുതാം. ദൃശ്യ ഏക്, ദൃശ്യം ഒന്ന്, സ്ഥാൻ ഗാവ്കി ഏക് കുടി, സ്ഥലം ഗ്രാമത്തിലെ ഒരു കുടിൽ, സമയ രാത് സാത് ബജെ, സമയം രാത്രി 7 മണി, പാത്ര ജോഖു ഔർ ഗംഗി, കഥാപാത്രം ജോഖുവും ഗംഗിയും. ഇനി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക, ജോഖു ബീമാർ ഹേ, ജോഖു ഒരു ഗംഗീനെ പുരാനെ കപ്ടേ പേനെ, ജോഖു രോഗിയാണ്, ജോഖുവും ഗംഗിയും പഴയ വസ്ത്രങ്ങൾ, പഴകിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. ദോനോ പജാസ് വർഷക്കേ ഹേ, അവർ രണ്ടുപേരും 50 വയസ്സ് പ്രായമുള്ളവരാണ്. ജോഖു മാരെ പ്യാസെ, ജോഖു വർദ്ധിച്ച ദാഹത്താൽ, ഗംഗി മേര ഗല സുഗ്രഹ ഹേ, ഗംഗി എൻ്റെ തൊണ്ട വരളുന്നു, ഗംഗി ഏ പാനി ലിജി, ഈ വെള്ളം കുടിച്ചാലും. ജോക്കു മൂസിക്കോടുക്കർ, മുഖം ചുളിച്ചുകൊണ്ട്, ഉഫ് ഏ കേസാ പാനി ഹേ, ഇതെന്തൊരു വെള്ളമാണ്, ബദ്ബുക്കേക്കാരൻ പീനഹി സക്താഹും, ദുർഗന്ധം കാരണം കുടിക്കാനേ കഴിയുന്നില്ലല്ലോ. ഗംഗി ആശ്ചര്യസേ വേ കേസേ, അതിശയത്തോടി, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു അതിശയത്തോടി, അതെന്താ അങ്ങനെ. ജോക്കു കൊയ് ജാൻവർ കുയേമേ ഗിർക്കർ മറുകയാ ഹോക, ഏതെങ്കിലും മൃഗം കിണറ്റിൽ വീണ് ചത്തിട്ടുണ്ടാവും. ഗംഗി ആഖ്യാക്കരേ, ഇനി എന്ത് ചെയ്യും. ജോക്കു തോടാ പാനില്ല, നാക്ക് ബന്ദ് കർക്കെ പീലും, അല്പം വെള്ളം കൊണ്ടുവരൂ, മൂക്കടച്ച് പിടിച്ച് കുടിക്കട്ടെ. ഗംഗി നെയ് നെയ് ആക്കി ബീമാരി ബെഡ്ജായി, വേണ്ട വേണ്ട, താങ്കളുടെ രോഗം കൂടും. ജോക്കു നിരാശോക്കർ, ജോക്കു നിരാശനായി, ഫിർ മേ ക്യാക്കറും, ഞാൻ എന്ത് ചെയ്യും. ആ കഹാസേ പാനിയുമില്ലാകാ, ഇനി എവിടെ നിന്ന് വെള്ളം കിട്ടും. ഗംഗി പ്രതീക്ഷാസേ മേ ഠാക്കൂർക്കെ കുയേസേ കുശ് പാനിയിലാവും, വളരെ പ്രതീക്ഷയോടെ ഞാൻ നാടുവാഴിയുടെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരും. ജോക്കു ഹൈറാൻ ഹോക്കർ വേത്തേരെ ഹാത്ഭാവത്തോടെങ്കിൽ, ഇപ്പം വെപ്രാളത്തോടെ അവർ നിൻ്റെ കൈയും കാലും ഒടിച്ചിടും. അപ്പം ഇങ്ങനെ പട്കഥ തയ്യാറാക്കുമ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ ആ ഭാവം ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. വാർത്തല എഴുതുമ്പം അങ്ങനെ എഴുതണമെന്ന് നിർബന്ധം ഇല്ല. അടുത്ത മറ്റൊരു പട്കഥ, ഠാക്കൂർക്ക് കുയങ്കെ പാസേ വാപ്പസ് ആനയ്ക്ക് ബാദ് ജോഖോർ ഗംഗിക്ക് ബീച്ച് സംവാദ് ഹോറിഹി, ഠാക്കൂറിൻ്റെ നാടുവാഴിയുടെ കിണറിനടുക്കിൽ നിന്ന് തിരിച്ചു വന്നതായ ഗംഗിയും അതുപോലെ തന്നെ രോഗിയായ ജോഖുവും തമ്മിലുള്ളതായ സംഭാഷണം, അതിനെ പട്കഥയുടെ സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിൽ തയ്യാറാക്കുക. നമുക്കിങ്ങനെ എഴുതാം. ദൃശ്യ ദസ്, സ്ഥാൻ ഗാവ്കി ഏക് കുടി, സ്ഥലം ഗ്രാമത്തിലെ ഒരു കുടിൽ, സമയ രാത് കോ 10 ബജെ, സമയം രാത്രി 10 മണി, പാത്ര ജോഖു അവർ ഗംഗി, കഥാപാത്രങ്ങൾ ജോഖുവും ഗംഗിയും. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക, ഗംഗി ദർവാസ ഖോൽക്കർ ജൽദി സേ കമറേക്ക് അന്തർ ആതിഹേ, ഗംഗി വാതിൽ തുറന്ന് വേഗത്തിൽ മുറിക്കുള്ളിലേക്ക് വരുന്നു. അപ്പോൾ ബോത്ത് ഡർത്തിഹേ, അവൾ വല്ലാതെ ഭയന്നിട്ടുണ്ട്. ജോഖു ആകാംക്ഷാസേ, ജോഖു ആകാംക്ഷയോടെ, ക്യാ ഹോഗി ഗംഗി, പാനി മിൽഗിയാക്കിയാ, ആ എന്ത് പറ്റി ഗംഗി, വെള്ളം കിട്ടിയോ. ഗംഗി ഹാഫ് കർ നിരാശാസേ, കിതച്ചുകൊണ്ട് നിരാശയോടുകൂടി, നെഹി
പാനി ലേനയ്ക്ക് പേലേഹി ഠാക്കൂർ ദർവാസ ഖോൽക്കർ ബാഹറായ, ഇല്ല, വെള്ളം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഠാക്കൂർ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ജോക്കോ ഡർസേ ക്യാ ഠാക്കൂർ തുമ്പോ ഡേക്കായാ നഹി, പേടിയോടുകൂടി, എന്താ നാടുവാഴി നിന്നെ കണ്ടോ ഇല്ലയോ? ഗംഗി നഹി ദേഖനേക്ക് പേലേഹി മേ കൂത്കർ ഭാഗി, ഇല്ല, കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചാടി ഓടി. ജോക്കു മേനെ പേലഹി ബത്തായാനാ, ഞാൻ മുമ്പേ തന്നെ പറഞ്ഞതല്ലേ. ഗംഗി ആ കേസേക്ക് എന്താ പനി പിയങ്കേ സോഷ്കർ പാനിയിലേനെങ്കിൽ, താങ്കൾ എങ്ങനെ ഈ അഴുക്ക് വെള്ളം കുടിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെള്ളമെടുക്കാൻ പോയത്. ജോക്കു ആ തുമ്പോ സമസ്കിയാക്കിയാ, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ. ഗംഗി നിരാശാസെ, ഗംഗി നിരാശയോടെ, ഉച്ചവർഗക്കെ ലോക് ഹംസേസ ക്യോ കറുത്തേ ഹേ, ഉന്നത ജാതിയിൽപ്പെട്ടതായ ആളുകൾ, ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ നമ്മളോട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ജോക്കു ഹമാരി നീതി പർ ഇസ് പ്രകാർ ലിഖാഹേ ഭോഗ്നാഹി പടേക, നമ്മുടെ വിധിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അനുഭവിക്കുക തന്നെ വേണം. ഗംഗി കഭിയെ ബദൽ ജായക, എപ്പോഴെങ്കിലും ഇതിന് മാറ്റം വരുമോ? ജോക്കു കോൺ ജാനേ ഈശ്വർ ഹമാരി രക്ഷക്കറി, ആർക്കറിയാം, ഈശ്വരൻ നമ്മളെ രക്ഷിക്കട്ടെ. ഇതാണ് ഇതിൽ നിന്ന് വരാനിടയുള്ളതായ പട്ടത. മറ്റൊരു ചോദ്യം ഇതാണ് പോസ്റ്റർ. ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാനിടയുള്ള ഒരു പോസ്റ്റർ ഇതാണ്, ജാതി പ്രഥ ഏക് അഭിഷാപ് ഹേ വിഷയ് പർ അപ്നെ സ്കൂൾ മേ ഏക് സംഗോഷ്ഠി ചലാത്തെ. ജാതി പ്രഥ അഭിഷാപ്, ജാതി സമ്പ്രദായം ഒരു ശാപമാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിൽ ഒരു സെമിനാർ നടക്കുന്നു. സംഗോഷ്ഠി എന്നുള്ളതിൻ്റെ അർത്ഥം സെമിനാർ. ഇസ്കേ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ, ഇതിന് വേണ്ടി ഇതിന് ആവശ്യമായ രീതിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഇതൊരു വിവരണാത്മക പോസ്റ്ററാണ്. ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു വിവരണാത്മക പോസ്റ്ററാണ്. വിവരണാത്മക പോസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പോസ്റ്റർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സൻസാർമേ സിർഫ് ഏക് ജാതി ഹേ മാനവ്, ലോകത്തിൽ ഒറ്റ ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി. സമാജ് കോ ജാഗ്രത് കർണക്കിലെ ചലാത്തെ ഹേ ഏക് സംഗോഷ്ഠി, സമൂഹത്തെ ബോധമുള്ളവരാക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്നു ഒരു സെമിനാർ. ആ സെമിനാറിൻ്റെ വിഷയമാണ് ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നത് ജാതി പ്രഥ ഏക് അഭിശാപ്യം, ജാതി സമ്പ്രദായം ഒരു ശാപമാണ്. സ്കൂൾ സഭാഗൃഹമേ സബ്കാ സ്വാഗത്. ഇനി ഇത് നടക്കുന്ന ദിവസം ഏതാണെന്ന് എഴുതിയിരിക്കുന്നു, 15 ജനുവരി 2020. അതുപോലെ അതായത് 15 ജനുവരി 2020. സമയം കൊടുത്തിരിക്കുന്നു വലത് സൈഡിൽ, സബേരെ 10 ബജേ, രാവിലെ 10 മണിക്ക്. ഇനി ഇത് ഏത് എവിടെയാണ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നു, സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ. ഒരിക്കലും നമ്മുടെ സ്കൂളിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ളതായ ഒരു കാര്യവും പോസ്റ്ററിലാണെങ്കിലും നമ്മൾ എഴുതാൻ പാടുള്ളതല്ല. അതിന് പകരം സർക്കാരി ഹൈസ്കൂൾ സ്ഥാൻ എന്ന് കൊടുക്കാവുന്നതാണ്. മറ്റൊരു പോസ്റ്റർ, ജാതി പ്രധായക അഭിഷാബ് ഹേസ്ക സന്ദേശ് ദേഹയെ പോസ്റ്റർ തയ്യാറാക്കി. നമ്മൾ ഇപ്പോൾ കണ്ടത് ഒരു വിവരണാത്മക പോസ്റ്റർ ആണെങ്കിൽ ഇത് ജാതി സമ്പ്രദായം ഒരു ശാപമാണ് എന്ന മെസ്സേജ് നൽകുന്ന തരത്തിലുള്ള പോസ്റ്റർ തയ്യാറാക്കുക. സന്ദേശാത്മക പോസ്റ്ററാണിത്. അവിടെ നമുക്ക് സ്ഥലവും തീയതിയും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മെസ്സേജസ് മാത്രമാണ് അതിൽ വരേണ്ടത്. പോസ്റ്റർ ഇങ്ങനെ എഴുതാം, ജാതി പ്രഥ ഏക് അഭിഷാപ് ഹേ, ജാതി സമ്പ്രദായം ഒരു ശാപമാണ്. ജാതി പ്രഥ റോക്കോ സമാജ് കോ സുധാരോ, ജാതി സമ്പ്രദായം തടയൂ, സമൂഹത്തെ സംരക്ഷിക്കൂ, സമൂഹത്തെ പരിഷ്കരിക്കൂ. സമാജ് കി ഉന്നതി മാനവ് കി ഉന്നതി, സമൂഹത്തിൻ്റെ ഉന്നതി മനുഷ്യൻ്റെ ഉന്നതി. ചുവാച്ചു ദൂർ കരോ ദേശ് കി രക്ഷ കരോ, അയിത്തം ദൂരീകരിക്കൂ, ദേശത്തെ നമ്മുടെ രാഷ്ട്രത്തെ രക്ഷിക്കൂ. സാമാജിക ഉന്നതിക്കേലെ ജാതി പ്രധാക റോക്ഥാം കരോ, സാമൂഹ്യ ഉന്നതിക്ക് വേണ്ടി ജാതി സമ്പ്രദായത്തെ തടയൂ. ഇനി ഇത് ഇങ്ങനെയൊരു സന്ദേശാത്മക പോസ്റ്റർ തയ്യാറാക്കുന്ന ഒരു അതോറിറ്റിയുടെ പേര് നമ്മൾ കൊടുക്കുന്നു, ഗൃഹമന്ത്രാലയ നയദില്ലി, ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹി. മറ്റൊരു പോസ്റ്റർ, പാനിക്ക് ബിന ജീന അസംഭവ ഹേ ഇസ്കാ സന്ദേശ് ദേത്തെ ഹേ ഏക് പോസ്റ്റർ തയ്യാറാക്കി, വെള്ളം കൂടാതെ ജീവിക്കുക അസാധ്യമാണ് എന്ന തരത്തിലുള്ള ഒരു സന്ദേശാത്മക പോസ്റ്റർ തയ്യാറാക്കുക. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പാനിക്ക് ഏക് ഏക് ബൂന്ത് അമൂല്യം, വെള്ളത്തിൻ്റെ ഓരോ തുള്ളിയും അമൂല്യമാണ്. ജലാശയം കാ സംരക്ഷൻ കരി, ജലാശയങ്ങളെ സംരക്ഷിക്കണം. ജൽ സ്രോതോങ്കോ പ്രദൂഷിത് ന കരയും, ജല സ്രോതസ്സുകളെ മലിനപ്പെടുത്താതിരിക്കട്ടെ. ജൽ ഹേത്തോ കൽവി, വെള്ളമുണ്ടെങ്കിൽ ഭാവിയുണ്ട്, നാളെയുണ്ട്, ജലമുണ്ടെങ്കിൽ നാളെയുണ്ട്. പാനിക്ക് ബിന ജീന അസംഭവ, വെള്ളമില്ലാതെ ജീവിക്കുക അസാധ്യമാണ്.
പാനിക്ക ദുരുപയോഗം റോക്കൂ, വെള്ളത്തിൻ്റെ ദുരുപയോഗം തടയൂ. ഇനി ഇത് നൽകുന്ന അതോറിറ്റി ജൽ സംരക്ഷണ സമിതി സ്ഥാൻ, ജല സംരക്ഷണ വകുപ്പ് സ്ഥലം. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാനിടയുള്ളത് ചരിത്രഗത വിശേഷതയും ക്യാരക്ടർ സ്കെച്ച്. ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാനിടയുള്ള രണ്ട് കഥാപാത്രങ്ങൾ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ഗംഗി ജോക്കു. ആദ്യത്തെ ഗംഗിയുടെ ചരിത്രഗത വിശേഷതയും ഇങ്ങനെ എഴുതാം. ഗംഗി പ്രേംചന്ദ് കി കഹാനി ഠാക്കൂർ കാ കുവാം കാ മുഖ്യ പാത്ര. ഗംഗി പ്രേംചന്ദിൻ്റെ കഥയായ ഠാക്കൂർ കാ കുവാം, നാടുവാഴയുടെ കിണർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ്. വഹ ഏക് സാധാരൺ ഗൃഹിണി ഹി, അവൾ ഒരു സാധാരണ വീട്ടമ്മയാണ്. വഹ ഗരീബ് പരിവാർ കി സദസ്യ ഹി, അവൾ ദരിദ്ര കുടുംബത്തിലെ അംഗമാണ്. വഹ നിമ്ന ജാതി കി ഹി, അവൾ താഴ്ന്ന ജാതിയിലുള്ളതാണ്. വഹ കൈ പ്രകാർ കി സാമാജിക് കുരീതിയോ കാ ശിക്കാർ ഹി, അവൾ പലതരത്തിലുള്ള സാമൂഹ്യമായ തിന്മകൾക്കും ഇരയാണ്. വഹ അപ്നെ പതി ജോക്കുക്കോ സ്വച്ച് പാനി പിലാനേ കെലിയെ ഠാക്കൂർ കെ കുയേ സേ പാനി ഭർക്കർ ലാനേ കാ സാഹസ് കർത്തി. അവൾ തൻ്റെ ഭർത്താവായ ജോക്കുവിനെ ശുദ്ധജലം കുടിപ്പിക്കുന്നതിന് വേണ്ടി നാടുവാഴിയുടെ കിണറ്റിൽ വെള്ളമെടുക്കുന്നതിന് വേണ്ടി പോകാനുള്ളതായ ധൈര്യം കാണിക്കുന്നു. രാത് കെ അന്ധേരമേ ഠാക്കൂർ കെ കുയെങ്കി ജഗത്മേ ആത്തേ സമയ ഉസ്കെ മന്മേ വിജയ് കാ ഭാവത്ത. രാത്രിയുടെ ഇരുട്ടിൽ ഠാക്കൂറിൻ്റെ കിണറ്റിൻ കരയിൽ വരുമ്പോൾ അവളുടെ മനസ്സിൽ വിജയത്തിൻ്റെതായ ഒരു ഭാവം ഉണ്ടാകും. ലേക്കിൻ പരിസ്ഥിതിയ ഉലറ്റ് ജാനേക്കാരൻ വ പാനി ഇന്നാ ലേ ശക്തി, എന്നാൽ സാഹചര്യങ്ങൾ മാറി മറിയുന്നത് കൊണ്ട് അവൾക്ക് വെള്ളമെടുക്കാൻ സാധിക്കാതെ വരുന്നു. ഇസ്പർ വ ബോ ദുഃഖി ഹോത്തി, അതിൽ അവൾ വളരെ ദുഃഖിതയാകുന്നു. ഗംഗി ഏഖി സമയ പരിസ്ഥിതിയോ സെ വിവശ ഔറത് വിദ്രോഹി മൻ രഖനെ വാലി നാരി ഓർ പതിക്ക് പ്രതി പ്യാർ രഖനെ വാലി ഗൃഹിണി ആദിക്ക പ്രതിനിധിത്വ പ്രതി. ഗംഗി ഒരേ സമയം സാഹചര്യങ്ങൾക്ക് പിന്നെ വിവശയാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയായും വിദ്രോഹി മൻ രഖനെ വാലി നാരി, അതായത് സമൂഹത്തിലുണ്ടാകുന്നതായ തിന്മകളെ എതിർക്കാൻ ശ്രമിക്കുന്നതായ ഒരു സ്ത്രീ ആയും അതുപോലെ തന്നെ ഭർത്താവിനോട് വളരെയധികം സ്നേഹമുള്ള ഒരു വീട്ടമ്മയായും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ആളായി ഇവിടെ ഈ കഥയിൽ നമ്മൾ കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്യാരക്ടർ സ്കെച്ച് ജോക്കു. ജോക്കു പ്രേംചന്ദ് കി കഹാനി ഠാക്കൂർ കാ കുവാം കാ മുഖ്യ പാത്ര. ജോക്കു പ്രേംചന്ദിൻ്റെ കഥയായ നാടുവാഴയുടെ കിണർ എന്ന കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ്. വഹ ഏക് സാധാരൺ ഗൃഹസ്ഥൻ, അയാൾ ഒരു സാധാരണ കുടുംബസ്ഥനാണ്. വഹ ഗരീബ് പരിവാർ കാ സദസ്യ, അയാൾ ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമാണ്. വഹ നിമ്ന ജാതി കാഹെ, അയാൾ താഴ്ന്ന ജാതിയിലുള്ളതാണ്. വഹ കൈ പ്രകാർക്കെ സാമാജിക് കുരീതിയോ കാ ശിക്കാർ ഹെ, അയാൾ അനേകം തരത്തിലുള്ളതായ സാമൂഹ്യമായ തിന്മകൾക്ക് ഇരയാണ്. ജോക്കു കോ സ്വച്ച് പാനി പിലാനേക്കയിലെ ഗംഗി ഠാക്കൂർ കെ ഗുയെങ്കി പാസ് ജാതേ സമയ വഹ മനാ കർത്താ. ജോക്കു ജോക്കുവിനെ വെള്ളം കുടിപ്പിക്കുന്നതിന് വേണ്ടി, ശുദ്ധജലം കുടിപ്പിക്കുന്നതിന് വേണ്ടി ഗംഗി ഠാക്കൂറിൻ്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നതിന് പോകുമ്പോൾ അവളെ തടയുന്നു. അത് ദിവസം ഗന്ധാ പാനി പീനപ്പെട്ട, അവസാനം അയാൾക്ക് ജോക്കുവിന് അഴുക്ക് വെള്ളം കുടിക്കേണ്ടതായി വരുന്നു. ജോക്കു ഏകി സമയ പരിസ്ഥിതിയോ സെ വിവശാത്മി, ജോക്കു ഒരേ സമയം സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പുരുഷനായും. അപ്നി പത്നി സെ പ്യാർ കർണേ വാല പതി, തൻ്റെ പത്നിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഭർത്താവായും ഒക്കെ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇതാണ് ഈ ജോക്കുവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഇനി മറ്റൊരു ചോദ്യം ഇതാണ്, ലേഖ് അഥവാ സംഗോഷ്ഠി ആലേഖ്, ലേഖനം തയ്യാറാക്കുക അല്ലെങ്കിൽ സംഗോഷ്ഠി ആലേഖ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെമിനാർ റിപ്പോർട്ട്. ജാതി പ്രധായേക്ക് അഭിഷാഭേ വിഷയപ്രേക്ക് ലേഖു ലേഖ് ലിഖി, ജാതി സമ്പ്രദായം ഒരു ശാപമാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ലഘുലേഖനം തയ്യാറാക്കുക. നമുക്ക് ഉത്തരം ഇങ്ങനെ എഴുതാം, ജാതി പ്രധാ ഏക് അഭിഷാബ് ഹെ, ഹെഡിംഗ് ഇങ്ങനെ എഴുതാം, ജാതി കാ മത് ജാതി പ്രധാ കാ മത്ലബ് എ ഹെ കി ജാതിക്ക് നാമ്പർ ലോകങ്കോ അലഗ് അലഗ് വിഭാഗവുമേ ബാണ്ഡ്ന. ജാതി സമ്പ്രദായം എന്നുള്ളതിൻ്റെ അർത്ഥം ഇതാണ്, ജാതിയുടെ പേരിൽ ആളുകളെ പ്രത്യേക വിഭാഗങ്ങളായി തിരിക്കുക. ജാതി പ്രഥ സമാജിക്ക് ഏക് വികട് സമസ്യ, ജാതി സമ്പ്രദായം സമൂഹത്തിലെ ഒരു മോശമായ പ്രശ്നമാണ്.
इसके कारण समाज में असमानता विद्वेष आदि उत्पन्न हो जाते हैं। ई कारणताल समूहतिल असमत्वम विरोधम ओके उंडावु। ജാതി പ്രഥ സബ്സെ ബഡ ദോഷ് ചുവാച്ഛൂത് കി ഭാവന. ജാതി സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം അയിത്തമാണ്, തൊട്ടുകൂടായ്മയാണ്. ജാതിക്ക് നാം പർ നിമ്ന വർഗക്കെ ലോകോക്കോ കൈ പ്രകാർക്ക് യാതനയെ സഹനീപ്പെടുത്തി. ജാതിയുടെ പേരിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അനേകം തരത്തിലുള്ള യാതനകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. ഉൻസെ ചുവാ പാനി പീന, ഉൻകാ ബന ഭോജൻ ഖാന, रास्ते में दूसरों को सामने पड़ना आदि बातों को बुरा समझा जाता है. ഏത് താഴ്ന്ന ജാതിയിൽ പെട്ടതായ ആളുകൾ തൊടുന്നതായ വെള്ളം കുടിക്കുക, അവരുണ്ടാക്കുന്നതായ ഭക്ഷണം കഴിക്കുക, വഴിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോശമായി കരുതിയിരുന്നു. നിയമപരമായ എതിർപ്പ്, ശിക്ഷാമേ ഹുയി ഉന്നതി ആദിക്ക് കാരണം ജാതി പ്രഥാമേം തോടി സി കമി ജറൂർ. ഏത് നിയമപരമായ എതിർപ്പ്, വിദ്യാഭ്യാസത്തിൽ ഉണ്ടായതായ പുരോഗതി, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ജാതി സമ്പ്രദായത്തിന് ചില മാറ്റങ്ങളൊക്കെ തീർച്ചയായും വന്നിട്ടുണ്ട്. അഗർ ഹം ഇസേ സബൽ റൂപ് സെ റോഗ് നാ പായെന്തോ ഹമാരി സാമാജിക് ഉന്നതി സംഭവം നഹി ഹോ. നമ്മൾ ഇതിനെ പൂർണ്ണമായ രൂപത്തിൽ തടഞ്ഞില്ല എങ്കിൽ നമുക്ക് നമ്മുടെ സാമൂഹ്യമായ ഉന്നതി അസാധ്യമായി തീരും. ഇതാണ് ജാതി പ്രഥ ഏക് അഭിഷാഖ് ഹേ എന്ന ലേഖ്. അടുത്ത ചോദ്യം ഇതാണ്, സമാചാർ യാ റിപ്പോർട്ട് ന്യൂസ് തയ്യാറാക്കുന്നതിനുള്ള ചോദ്യം. കൊയ് ജാൻവർ ഗാവ് കെ കുയേമേ ഗിർക്കർ മർ ഗയാ ഹേ. ഏതോ മൃഗം ഗ്രാമത്തിലെ കിണറ്റിൽ വീണ് ചത്തിട്ടുണ്ട്. ഗാവ് വാലോ കെ ലിയെ യേ ബഡി മുസീബത് കി ബാത് ഹേ. ഗ്രാമീണരെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടിൻ്റെ കാര്യമാണ്. ഠാക്കൂർ കെ കുയേം കഹാനിക്ക് ആധാർ പർ ഏക് സമാചാർ തയ്യാറാക്കി. നാടുവാഴിയുടെ കിണർ എന്ന കഥയെ അടിസ്ഥാനമാക്കി ന്യൂസ് തയ്യാറാക്കുക. നമുക്ക് ന്യൂസ് ഇങ്ങനെ തയ്യാറാക്കാം. ഗാവ് കെ കുയേമേ കോയി ജാൻവർ ഗിർക്കർ മർ ഗയാ ഹേ ഗാവ് വാലെ മുസീബത്. ഹെഡിങ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഗ്രാമത്തിലെ കിണറ്റിൽ ഏതോ മൃഗം വീണ് ചത്തിട്ടുണ്ട്. ഗ്രാമീണർ ബുദ്ധിമുട്ടിൽ. സ്ഥാൻ യഹാങ്കെ കുയേമേ കോയി ജാൻവർ ഗിർക്കർ മർ ഗയാ ഹേ. ഇവിടുത്തെ കിണറ്റിൽ ഏതോ മൃഗം വീണ് ചത്തിട്ടുണ്ട്. ഗാവ്ക്കെ നിമ്ന വർഗക്കെ ലോകങ്കിലെ ഏകമാത്ര കുവാഹെ. ഗ്രാമത്തിലെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏക ആശ്രയമായിരുന്നു ഈ കിണർ. ഇസ് ഗാവ്മേ അന്യ ദോ കുയേഹെ. ഈ ഗ്രാമത്തിലെ മറ്റ് രണ്ട് കിണറുകൾ കൂടി ഉണ്ട്. ഏ കുയേ ഠാക്കൂർ ഓർ സാഹുക്കെഹെ. ഈ കിണറുകൾ നാടുവാഴിയുടെയും വ്യാപാരിയുടെയുമാണ്. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾ, അതുപോലെ ഉയർന്ന വ്യാപാരി എന്നൊക്കെ സാഹുവിന് അർത്ഥമുണ്ട്. ഠാക്കൂർ അവർ സാഹു ഉച്ചവർഗക്കെ. ഈ നാടുവാഴയും വ്യാപാരിയും ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്. ഇസ്ലിയെ ഉൻകെ കുയേസെ പാനി ലേനയ്ക്ക് അനുമതി നിമ്നവർഗക്കെ ലോകം നഹി. അതുകൊണ്ട് ഇവരുടെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള അനുവാദം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഇല്ല. നിമ്നവർഗക്കെ ലോക് ഉച്ച അധികാരിയും കോ ശിക്കായത്തി പത്രം ദേനയ്ക്ക് തയ്യാറിമേഹി. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉയർന്ന ഉന്നത അധികാരികളുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ശാസൻ കർണവേലെ ലോഭി ഉച്ചവർഗക്കെ ലോകോങ്കി ഹാത്തോങ്കെ പുത്രലേ. ഭരണകർത്താക്കളും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ്. ഇസ്ലിയെ നിമ്നവർഗക്കെ ലോകോങ്കോ ന്യായ് മിലേഗായ നിഹി ഇസ് കാര്യപ്പർ ആശങ്കാമേ. അതുകൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക ഉണ്ട്. ഇതാണ് ന്യൂസ്. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് വരാനുള്ളതായ ചോദ്യം ഇതാണ്, വാക്യ പിരമിഡ്. കോഷ്ടക്സേ ഉജ് ശബ്ദ സഹി സ്ഥാൻവർ രേഖകർ പിരമിഡ് കി പൂർത്തീകരി. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇതാണ്, പ്രതിദിൻ ഗംഗി പാനി ഫർ ലിയാ കർത്തിഥി ശാംഗോ പാനി ഫർ ലിയാ കർത്തിഥി. ഇനി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതായ വാക്കുകൾ ഉൾപ്പെടുത്തി നമ്മൾക്ക് വാക്യ പിരമിഡിനെ പൂർത്തീകരിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുക. മൂന്നാമതായി കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഗംഗി ശ്യാംകോ പാനി ഭർ ലിയാ കർത്തിഥി. നാലാമത്തെ സെൻറ്റൻസ് ഗംഗി പ്രതിദിൻ ശ്യാംകോ പാനി ഭർ ലിയാ കർത്തിഥി. രണ്ടാമത്തെ വാക്യ പിരമിഡ്, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഖരാ പീനെ. ഇവിടെ വാക്യ പിരമിഡ് ബീമാരി ബഡ് ജായേഗി പാനി സെ ബീമാരി ബഡ് ജായേഗി.
ഇനി അടുത്ത മൂന്നാമതായി ബ്രാക്കറ്റിലെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്നാമതായി കൊടുത്തിരിക്കുന്ന സെന്റൻസ് പാനി പീനേസേ ബിമാരി ബഡ് ജായേഗി. അടുത്ത നാലാമതായി കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഖരാബ് പാനി പീനേസേ ബിമാരി ബഡ് ജായേഗി. അടുത്ത മൂന്നാമത്തെ വാക്യ പിരമിഡ്സ് ബ്രാക്കറ്റിൽ ധുന്ധലി കുപ്പിക്ക്, കുപ്പി ചെറിയ വിളക്കിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ധുന്ധലി എന്ന് വെച്ചാൽ മങ്ങിയ എന്നർത്ഥം. അപ്പോൾ വാക്യ പിരമിഡ് ഇങ്ങനെയാണ്. ചോദ്യം കുയേംബർ ആരിഹിധി റോഷ്നി കുയേംബർ ആരിഹിധി. ഇനി ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വാക്യ പിരമിഡിൽ ഉൾപ്പെടുത്തിയിട്ട് മൂന്നാമതായി കൊടുത്തിരിക്കേണ്ടത് ബ്രാക്കറ്റിൽ നിന്ന് ഉള്ളതായ വാക്കുകളിൽ നിന്ന് ആവശ്യമായത് യോജിക്കുന്നത് ആദ്യം എടുക്കുക. അപ്പം ആദ്യത്തേത് കുപ്പിക്ക് റോഷ്നി കുയേംബർ ആരിഹിധി. രണ്ടാമത്തെ അടുത്ത നാലാമതായി നമ്മൾ എഴുതേണ്ടത് കുപ്പിക്ക് തുന്തലി റോഷ്നി കുയേംബർ ആ റിഹിധി. നമ്മൾ പുതിയതായി ചേർക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നിറം മാറ്റി കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നാലാമതായി കൊടുത്തിരിക്കുന്ന വാക്യ പിരമിഡ് ബ്രാക്കറ്റിൽ വൃക്ഷിക്ക് ധീരെ ധീരെ. ചോദ്യം ഗംഗി നിക്കലി ഗംഗി ഛായാസേ നിക്കലി. ഇവിടെ നാലാമത്തെ അവിടെ മൂന്നാമതായി കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഗംഗി വൃക്ഷിക്ക് ഛായാസേ നിക്കലി. അടുത്തത് ഗംഗി വൃക്ഷിക്ക് ഛായാസേ ധീരെ ധീരെ നിക്കലി. ധീരെ ധീരെ എന്നുള്ളത് ക്രിയാവിശേഷണമാണ്, അതുകൊണ്ട് നിക്കൽന എന്നുള്ള ക്രിയയോട് ചേർത്ത് എഴുതുക. അടുത്തത് അഞ്ചാമത്തെ വാക്യ പിരമിഡ് ബ്രാക്കറ്റിൽ എക്കായക് സോർ സെ. ചോദ്യം ദർവാസ ഖുൽഗിയ ഠാക്കൂർ സാബ്ക ദർവാസ ഖുൽഗിയ. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എഴുതുന്നു മൂന്നാമത്തെ സെന്റൻസ് എക്കായക് ഠാക്കൂർ സാബ്ക ദർവാസ ഖുൽഗിയ. അടുത്ത നാലാമതായി കൊടുത്തിരിക്കുന്നത് എക്കായക് ഠാക്കൂർ സാബ്ക ദർവാസ സോർ സെ ഖുൽഗിയ. അപ്പോൾ ഖുൽജാന എന്നുള്ളതിൻ്റെ എന്നുള്ളത് ക്രിയാവിശേഷണം, അതിനോട് ക്രിയ അതിനോട് ചേർന്ന് എഴുതേണ്ടത് ക്രിയാവിശേഷണമായ സോർ സോർസെ എന്നായതുകൊണ്ട് ക്രിയയോട് ചേർത്ത് എഴുതുക. ഇവിടെ നമ്മൾ വാക്യ പിരമിഡ് തയ്യാറാക്കുമ്പോൾ കൃത്യമായും നാല് സെൻറ്റൻസും ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഉൾപ്പെടെ നാല് സെൻറ്റൻസും എഴുതാൻ ശ്രദ്ധിക്കണം. അടുത്തത് സഹി മിലാൻകരേം. സഹി മിലാൻകരേം എന്ന് ചോദിക്കാനിടയുള്ള ചോദ്യം ഇതാണ് ജോഖുനെ ലോട്ട മൂസ ലഗായ തോ ഠാക്കൂർ കെ കുയേംബർ കുയേം ദൂർധ ലാ തോടാ പാനി. ഇവയാണ് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഇതിനാവശ്യമായ കാര്യങ്ങൾ വലത് സൈഡ് കൊടുത്തിരിക്കുന്നു, അതിലേതാണ് ചേരുന്നത് വെച്ചാൽ എഴുതുക. ബാർ ബാർ ജാന മുഷ്കിൽ ഥാ നാക് ബെൻ കർക്കെ പീലു പാനിമേ സഖ്ത് ബദ്ബു ആയി കോൺ ചട്ട്നെ ദേഗ. ഇവിടെ ഉത്തരം വേണ്ടി കൊടുത്തിരിക്കുന്നത് ഓരോന്നിനും നേരെ കൃത്യമായും അതാതിന് നേരെ തന്നെ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കണം. ജോഖുനെ ലോട്ട മൂസ ലഗായത്തോ നേരെ വരേണ്ടത് പാനിമേ സഖ്ത് ബദ്ബു ആയി. അടുത്ത് ഠാക്കൂർ കെ കുയേംബർ കോൺ ചട്ട്നെ ദേഗ, അതാണ് ഠാക്കൂർ കെ കുയേംബർ എന്നുള്ളതിന് നേരെ കോൺ ചട്ട്നെ ദേഗ. അടുത്തത് കുയേം ദൂർധ, അതിന് നേരെ വരേണ്ടത് ബാർ ബാർ ജാന മുഷ്കിൽ ധ. അടുത്ത് ലാ തോടാ പാനി നാക് ബന്ദ് കർക്കെ പീലൂം, അതാണ് നേരെ വരേണ്ടത്. അടുത്ത സഹി മിലാൻകരേം ചോദ്യം ബ്രാഹ്മൺ ദേവത, ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ബ്രാഹ്മൺ ദേവത ഠാക്കൂർ സാഹുജി ഗരീബ് ലോക്. വലത് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ചോദ്യമായിട്ട് ലാഠി മാരേങ്കെ പ്യാസെ മർ ജായെങ്കെ ആശീർവാദ് ദേങ്കെ എ കെ പാഞ്ച് ലേങ്കെ. ഇവിടെ ചേരേണ്ടത് നോക്കുക, ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മൺ ദേവത, അതിന് നേരെ വരേണ്ടത് കൃത്യമായും വരേണ്ട ആൻസർ ആശീർവാദ് ദേങ്കെ. അടുത്തത് ഠാക്കൂർ ലാഠി മാരേങ്കെ. അടുത്തത് സാഹുജി എ കെ പാഞ്ച് ലേങ്കെ. അടുത്ത ഗരീബ് ലോക് പ്യാസെ മർ ജായെങ്കെ. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തത് മറ്റൊരു സഹി മിലാൻ കരയും വരുന്ന ചോദ്യം ഇതാണ് ഖരാബ് പാനി സേ ജോഖു കുച്ച് ദേർ തക് പാനിക്ക് ഉബാൽ ദേനെ സേ ഗംഗീനെ ജോഖു കു. ഇനി വലത് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് എടുക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഖരാബി ജാതി രേതി ഹേ ഗന്ധ പാനി പീനെ നദിയ പ്യാസ് റോക്കെ ചുപ് പടാരഹ ബീമാരി ബഡ് ജായി. ഇനി ഇവയെ ചേർത്തെഴുതുമ്പോൾ ഖരാബ് പാനി സേ, അതിന് നേരെ വരേണ്ടത് ബീമാരി ബഡ് ജായി. അടുത്തത് ജോഖു കുച്ച് ദേർ തക്, അതിന് നേരെ വരേണ്ടത് പ്യാസ് റോക്കെ ചുപ് പടാരഹ. അടുത്തത് പാനിക്കോ ഉബാൽ ദേനെ സേ, അതിന് നേരെ വരേണ്ടത് ഖരാബി ജാതി രേതി ഹേ. അടുത്ത് ഗംഗീനെ ജോ കുക്കോ, അതിന് നേരെ വരേണ്ടത് ഗന്ധ പാനി പീനെ നദിയ.
ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ അതാതിൻ്റെ നേരെ ഇടത് വശത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ നേരെ വരേണ്ടത് തന്നെ കൃത്യമായി എഴുതണം. നമ്പർ ഇട്ട് വയ്ക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ എഴുതുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അടുത്ത മറ്റൊരു സഹി മിലാൻകറി, കുയേംബർ ഗംഗി ജുക്കർ ഗംഗി കി ഛാത്തി കുയേംബർ സ്ത്രീയാണ്. വലതുവശത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ അതിനാവശ്യമായ കാര്യങ്ങൾ, തക് തക് കർണേ ലഗി പാനി ഭർണ ആയി ധി ഏക് വൃക്ഷക്കെ അന്ധേരെ സായമേം ഘടി കിസിക്കെ ആനയ്ക്ക് ആഹട്ടു. അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്, കുയേംബർ എന്നുള്ളതിന് നേരെ വരേണ്ടത് പാനി ഭർണ ആയി ധി. അടുത്തത് ഗംഗി ചുക്കർ, അതിന് നേരെ വരേണ്ടത് ഏക് വൃക്ഷക്കെ അന്ധേരെ സായമേം ഘടി. അടുത്ത് ഗംഗി കി ഛാത്തി എന്നുള്ളതിന് നേരെ ധക് ധക് കർണേ ലഗി. അടുത്ത് കുയേംബർ സ്ത്രീയാം എന്നുള്ളതിന് നേരെ വരേണ്ടത് പാനി ഭർണ ആയി ധി. ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരാൻ ഇടയുള്ളതായ ചോദ്യങ്ങൾ. ഇത് വളരെ നന്നായി പഠിക്കുക, പാഠഭാഗങ്ങൾ നന്നായി വായിക്കുക, നിങ്ങൾക്ക് നന്നായി പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.